അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബേബി ഷൂയുടെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഫോണ്ടന് കട്ടറൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബേബി ഷൂ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഫോണ്ടനിലേക്ക് ഐസ് ബ്ലൂയുടെ ജെൽ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് രണ്ട് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നന്നായി ഫോണ്ടന് മിക്സ് ചെയ്ത് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഞാനിവിടെ ഈ ഷൂ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻ്റെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷൂവിൻ്റെ പാർട്സിൻ്റെ ഷേപ്സാണിത്. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ബോക്സിൻ്റെ ആ പേപ്പർ വെച്ചിട്ട് ആ കാർഡ്ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് കട്ട് ചെയ്ത പാർട്സാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി രണ്ട് ഷൂവിന് ആവശ്യമായ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ അപ്പം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിക്കോളും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്നൊരു ഭംഗിയില്ലായ്മ തോന്നും. പിന്നെ ഫോണിൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കട്ടിയോടെ വേണം നമ്മൾ പരത്താനായിട്ട്. എന്നാലും നമ്മൾ ഷൂ എല്ലാ പാർട്സും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് എപ്പോഴത്തേക്കാണോ ആവശ്യം വരുന്നത് അതിലും രണ്ട് ദിവസം മുമ്പേ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ധൃതി പിടിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഷൂ ഒരു കറക്റ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നേരത്തെ തന്നെ ചെയ്തിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം മറക്കണ്ട കേട്ടോ, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഷൂവിൻ്റെ ലേസ് വെക്കാനായിട്ട് ഈ പീസിൻ്റെ രണ്ട് സൈഡിൽ മൂന്ന് ഹോള് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാനൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ആ ബ്രഷിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് നിങ്ങളുടെ ഫോണ്ടൻ്റെ ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ബാക്ക് വെച്ചിട്ട് രണ്ട് സൈഡിൽ മൂന്ന് ഹോള് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷൂവിൻ്റെ എല്ലാ പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴത്തെ പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് എഡിബിൾ ഗ്ലൂ ആണ് തേച്ച് കൊടുക്കുന്നത്. എഡിബിൾ ഗ്ലൂ നമ്മൾ CMC പൗഡറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ എഡിബിൾ ഗ്ലൂ. അത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ സൈഡിലെ പീസ്, അതായത് നമ്മുടെ ലെയ്സ് വെക്കുന്ന പീസ് ഞാനിവിടെ ഗ്ലൂ തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലത്തെ പീസ്, അതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ടുണ്ട്, അതും നമുക്കിതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് പൊങ്ങി താന്ന് പോവാണ്ട് കുറച്ച് ലെവൽ ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പേപ്പർ ചുരുട്ടിയതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പറോ, അപ്പോൾ ഞാനിവിടെ വെക്കുന്ന പ്ലാസ്റ്റിക് റാപ്പറാണ്, അതൊന്ന് ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലെവലായിട്ട് നിന്നോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ താന്ന് പോകില്ലേ. അതിനുവേണ്ടി ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പർ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ അടുത്ത എടുത്തു. അടുത്ത താഴത്തെ പീസിലും ചുറ്റിനും ഗ്ലൂ തേച്ചിട്ട് നമ്മളതിൻ്റെ സൈഡിലെ പീസ് വെച്ച് കൊടുക്കാം. ഇതും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സൈഡിൽ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിലത്തെ പീസ് വെക്കുക, അതിൻ്റെ ഉള്ളിലും പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് ഒന്ന് ചുരുട്ടിയിട്ട് അതൊന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടി അത് ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ തേച്ച് വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഗ്ലൂ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ആയാലും മതി, പക്ഷേ വെള്ളം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഗ്ലൂ ആകുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. ഇനി ഷൂവിൻ്റെ താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കുറച്ച് ഒരല്പം വീതിയിൽ രണ്ട് മൂന്ന് പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ഷൂവിൻ്റെ താഴത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ഷൂവിലും ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാനുള്ളത് ലെയ്സാണ്. അപ്പോൾ അതിലും കുറച്ചുകൂടെ വീതി കുറച്ച രീതിയിൽ വൈറ്റ് ഫോണ്ടൻറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് അങ്ങനെയല്ല, കുറച്ച് ഇച്ചിരി വീതിയായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഉരുട്ടി വേണമെങ്കിലും ചെയ്യാം, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് അത്രയും നീളം നോക്കുക. അതിനാവശ്യമായ അത്രയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് മൂന്ന് പീസാക്കുക. ഒരു ഷൂവിലേക്ക് മൂന്ന് പീസ് വെച്ചിട്ട് നമ്മുടെ ഷൂ ലേസ് നമുക്ക് ഗ്ലൂ തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ഷൂവിലും നമ്മൾ ലേസ് മൂന്ന് പീസ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചു. ഇനി നമ്മൾ നമ്മുടെ ഷൂ ലേസ് കെട്ടി വെക്കുന്നത് പോലെ ആ ലേസ് എടുത്ത് അതേ രീതിയിൽ തന്നെ കുറച്ച് നീളത്തിലെടുക്കുക. എന്നിട്ട് ഇത് ഈ ഷേപ്പിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ ഷൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടിൻ്റെ കട്ടർ ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബേബി ഷൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടില്ലെന്ന് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.